ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേക്കിൻ്റെ ഡെക്കറേഷനാണ് പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ഫോണ്ടൻ കട്ടർ യൂസ് ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം CMC പൗഡർ ആഡ് ചെയ്തിട്ട് രണ്ട് കളർ ഫോണ്ടൻ്റ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റ് ഓറഞ്ചും ഡാർക്ക് ഓറഞ്ചും കളറാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം ഇനി നമ്മൾ ചെയ്യാൻ പോണത് ആ ഒരു പെറ്റൽസിൻ്റെ പിയോണി ഫ്ലവർ പെറ്റൽസിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഞാൻ ചെയ്യുന്നത് സ്പോഞ്ച് ഒന്ന് യൂസ് ചെയ്യാണ്ട് കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പെറ്റൽസൊക്കെ ഒന്ന് തിക്നെസ് കുറയ്ക്കുന്നത് അപ്പോൾ ഇങ്ങനെ തിക്നെസ് കുറക്കുക അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് കനം കുറഞ്ഞിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഒന്ന് കാണിച്ചത് ഇനി നമുക്ക് കാണിക്കാൻ പോണത് ഈ ഒരു ഹാർട്ട് ഷേപ്പ് കട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഒരു മെത്തേഡിലും ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മെത്തേഡാണ് ഞാൻ കാണിക്കേണ്ടത് ഫ്ലവറിൻ്റെ കട്ടില്ലാണ്ട് നമ്മളെങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു മോഡലിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ കയ്യിലൊരു ഹാർട്ട് ഷേപ്പിൻ്റെ കട്ടുള്ള കാരണമാണ് ഇങ്ങനെ ഞാൻ കാണിച്ചത് എന്നിട്ട് ഞാൻ കപ്പ് കേക്കിൻ്റെ മോൾഡിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഇത് സെറ്റായി കിട്ടുമ്പോൾ ആ ഒരു ഷേപ്പിൽ ഇരിക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ വീണ്ടും കാണിച്ചത് ഈ ഒരു കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തത് തന്നെയാണ് ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ചെറിയ പീസ് പെറ്റൽസിന് വേണ്ടിയിട്ട് ഞാനിത് അപ്പോൾ ഈ ഒരു കാണിക്കുന്ന ആ ഒരു മോഡലിൽ നമുക്ക് റൗണ്ട് ഷേപ്പ് ഫോണ്ടൻ്റ് പരത്തിയത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇപ്പോൾ ഇതേപോലെയാണ് ഞാൻ ആ ഒരു ഫസ്റ്റ് കാണിച്ചിരുന്ന ആ ഒരു മെത്തേഡ് പോലെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതും നമ്മൾ നേരത്തെ കാണിച്ച അതേ സെയിം മെത്തേഡിൽ കയ്യിൽ വെച്ചിട്ട് ഈ ഒരു ഫോണ്ടിൻ്റെ ടൂള് വരുന്നുണ്ട് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ഈ ഒരു ടൂള് ഇതധികം റേറ്റൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ഒരു ടൂളിൻ്റെ അത് വെച്ചിട്ട് ഞാൻ കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് ഇതൊന്ന് പരത്തി കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല തിന്നായിട്ട് കിട്ടും നമ്മളെ പെറ്റൽസൊക്കെ ഇനി ഇതും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ കപ്പ് കേക്കിൻ്റെ കപ്പിലാണ് ഇതും വെച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ ഡ്രൈ ആയിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ചെറിയൊരു മുട്ട് പോലെ ചെയ്തിട്ട് ഞാൻ നമ്മളെ ഫ്ലവറൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഒരു ബീഡ്സ് വരുന്നില്ലേ അപ്പോൾ അതിലൊരു ഗോൾഡൻ കളർ എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതൊക്കെ ഓപ്ഷനലാണ് നമുക്ക് ഭംഗി കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി ഇത് ഇപ്പോൾ ഞാൻ ആദ്യം വെച്ച ഒരു മോഡൽ എനിക്ക് ഇഷ്ടമായില്ല അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത പീസുകളൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് കേക്കിൻ്റെ മുകളിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഓരോ പെറ്റൽസ് വെച്ചിട്ട് ഞാൻ എഡിബിൾ ഗ്ലൂ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഗം ചെയ്ത് കൊടുക്കുകയാണ് CMC പൗഡറിൽ വാട്ടർ ആഡ് ചെയ്തിട്ടാണ് ഞാൻ എഡിബിൾ ഗ്ലൂ ഉണ്ടാക്കുന്നത് നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഡ്രൈ ആകുമ്പോഴേക്കും നല്ല സെറ്റായി ആ ഒരു ഷേപ്പിലായി കിട്ടും ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കപ്പ് കേക്കിൻ്റെ ആ ഒരു കപ്പിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഡ്രൈ ആകുമ്പോൾ ആ ഒരു കറക്റ്റ് നമുക്കൊരു ഫിയോണി ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പായി കിട്ടും ഇനി ഓരോ പെറ്റൽസും നമുക്ക് ഐഡിയക്ക് അനുസരിച്ച് ഫ്ലവർ നോക്കിയിട്ട് ആ ഒരു മോഡൽ പോലെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഡാർക്ക് ഷെയ്ഡ് സെൻറ്ററിലും ലൈറ്റ് ഷെയ്ഡ് ബാക്കിലും ആയിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ സെൻറ്റർ പോർഷനിൽ ഇപ്പോൾ ഡാർക്ക് ഷെയ്ഡ് പെറ്റൽസ് വെച്ച് കൊടുക്കുകയാണ് CMC പൗഡർ ആഡ് ചെയ്തുകൊണ്ടാണ് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് ആഡ് ചെയ്താലാണ് കുറച്ചും കൂടി ഭംഗിയിൽ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവില്ല ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിരുന്നു അപ്പോൾ CMC പൗഡർ ആഡ് ചെയ്യാണ്ട് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അത്ര ഒരു സ്റ്റിഫായിട്ട് നിന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത് ഇനി നമുക്ക് സെൻറ്ററിൽ ആ ഒരു ബീഡ്സിൻ്റെ പോർഷനും കൂടെ വെച്ച് കൊടുക്കാം ഇനി ഫ്ലവർ ഡ്രൈ ആവാൻ വേണ്ടി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ലീഫുകൾ ഉണ്ടാക്കുകയാണ് അത് ഗോൾഡൻ കളറാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈറ്റ് കളർ ഫോണ്ടൻ്റ് ഒരു ലീഫിൻ്റെ കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇനി അതിൽ നമുക്ക് ഗോൾഡൻ കളർ ഡസ്റ്റ് അടിച്ചു കൊടുക്കാം ഇനി ഞാനിവിടെ ക്രംബ് കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വാനില കേക്കാണിത് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുക്കാം
അതിൽ കളർ ആഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സെയിം കളർ തന്നെയാണ്, ഓറഞ്ച് കളറാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒന്ന് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇപ്പോഴാ നമ്മളെ കേക്കൊക്കെ അടിപൊളിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷിലേക്ക് ബ്ലാക്ക് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഈ ഒരു ഡിസൈൻ നമുക്ക് കേക്കിന് ചുറ്റും വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ സൈഡിൽ മാത്രമാണ് ഞാൻ ഒരു ഡിസൈൻ വെക്കുന്നത്, മുകളിൽ നമുക്കൊരു ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട്. അത് സ്പീഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കേക്കിൻ്റെ സൈഡ് ഫുള്ളും ഞാൻ ഈ ഒരു ഡിസൈൻ വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. പിന്നെ ബോർഡറായിട്ട് ഒരു ബോൾസ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുൾ റൗണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഡെക്കറേഷനൊന്നുമില്ല. ഇപ്പോൾ തന്നെ ഏകദേശം ഫുൾ കവറേജ് ആയിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ഫിയോണി ഫ്ലവർ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു ഫ്ലവർ ഫിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ലീഫൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗോൾഡൻ ബീഡ്സും ഞാൻ അതിമേ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.